സംഗീതം പഠിക്കാൻ തുടങ്ങിയത് ചെറുപ്പത്തിൽ മുതലേ പഠിക്കാൻ തുടങ്ങി. അമ്മയാണ് ഒരു എന്നിലുള്ളൊരു ഗായകനുണ്ട് അല്ലെങ്കിൽ അമ്മയുടെ അമ്മ ടീച്ചറാണ്, അമ്മ അധ്യാപികയാണ്. അപ്പോൾ അമ്മയുടെ സ്കൂളിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഞാൻ വളരെ ചെറുപ്പത്തിൽ പോകുമ്പോൾ അവിടുത്തെ മ്യൂസിക് ടീച്ചർ എന്നെ പഠിപ്പിച്ചു നോക്കുകയും അങ്ങനെ മോനെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ അമ്മയാണ്. അങ്ങനെയാണ് ഞാൻ പാട്ട് പഠിക്കാൻ കാരണമാണത്. അങ്ങനെ ചെറുപ്പം മുതലേ പാട്ട് പഠിച്ചു തുടങ്ങി. കർണാട്ടിക് മ്യൂസിക് പല പല ഗുരുക്കന്മാരുടെ കീഴിൽ പഠിച്ചു തുടങ്ങി. അങ്ങനെ അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പിന്നെ കൂടുതൽ കൂടുതൽ അറിയണ ആഗ്രഹം തോന്നി. പിന്നെ പാട്ട് മാത്രമല്ല സംഗീതത്തിൻ്റെ ഓരോ ആസ്പെക്റ്റും ഇങ്ങനെ ഇങ്ങനെ മനസ്സിലാക്കണമെന്ന് കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഒരു ഭയങ്കരമായ ആഗ്രഹം തോന്നി. അതിനെല്ലാം എനിക്കൊരു ഒരാളോട് മാത്രമേ ഒരു നന്ദി പറയാനുള്ളൂ, എൻ്റെ ഗുരുനാഥൻ കുടുംബാളോ ജനാർദ്ദനൻ സാറിലൂടെയാണ് ഞാൻ സംഗീതത്തെ എന്താണെന്ന് ശരിക്കുള്ള രൂപം മനസ്സിലാക്കാൻ തുടങ്ങിയത്. പിന്നെ ഈ പ്രൊഫഷണൽ മ്യൂസിക്കിലേക്ക്, അതായത് പ്ലേബാക്ക് സിംഗിങ്ങിലേക്ക് 2010 തെലുഗു ഫിലിം ഇൻഡസ്ട്രിയിൽ കൂടിയായിരുന്നു കടന്നു വന്നത്. ജി വി പ്രകാശ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറിൻ്റെ ഡാർലിംഗ് എന്ന ഫിലിമിലൊരു പാട്ടോടു കൂടിയാണ് ഞാൻ തെലുഗുവിലേക്ക് വരുന്നത്. അതിനുശേഷം പിന്നെ ഇൻ ടു പ്ലേബാക്ക് സിംഗിങ് ഇൻഡസ്ട്രി, സൗത്ത് ഇന്ത്യൻ പ്ലേബാക്ക് സിംഗിങ് ഇൻഡസ്ട്രി. കേൾക്കുന്ന ഓരോ വ്യക്തിയും കേൾക്കുന്ന ഓരോ ശബ്ദവും നമ്മളെല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു 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 ഗുരു ഞാൻ എൻ്റെ ഞാൻ ക്ലാസിക്കലായിട്ട് പഠിച്ച ശാസ്ത്രീയമായി അഭ്യസിച്ച സംഗീതം എന്ന് പറയുന്നത് കർണാടക സംഗീതമാണ്. അത് കുടമാളൂർ ജനാർദ്ദനൻ സാറിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ പഠിച്ചത്, മീൻസ് ഇൻ ഡീറ്റെയിൽ സ്റ്റഡി എന്ന് പറയുകയാണെങ്കിൽ. അല്ലാണ്ട് കാണുന്ന കേൾക്കുന്ന ഓരോ മ്യൂസിഷ്യൻ അതായത് കൊച്ചുകുട്ടിയായിക്കോട്ടെ വലിയ ആളായിക്കോട്ടെ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ എന്ത് സൗണ്ട് ആയിക്കോട്ടെ അതിനകത്ത് അവരെല്ലാം ഒരു ഗുരുവായി കാണാനാണ് താല്പര്യം. അവരിലെല്ലാം ഓരോ ആസ്പെക്റ്റ് ഉണ്ട്. അത് നമ്മൾ ചുമ്മാ കേൾക്കുക മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു എൻ്റെ ഒരു രീതി. 2010 ഓൺവേർഡ്സ് പാടാൻ തുടങ്ങി. അതായത് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം ഞാൻ ഫുൾ ഓൺ മ്യൂസിക് തന്നെയാണ്. 2010 ഓൺവേർഡ്സ് സിനിമയിൽ പാടി തുടങ്ങി. ഞാൻ പറഞ്ഞ പോലെ തെലുഗുവിലാണ് ആദ്യം പാടുന്നത്. ഞാൻ അതിനുശേഷം തെലുഗുവിൽ നിറയെ പാടി. ഇപ്പോഴും തെലുഗുവിലാണ് അധികവും പാടുന്നത്. തെലുഗു ഫിലിംസിലാണ് ഏറ്റവും കൂടുതൽ പാടുന്നത്. പിന്നെ തമിഴ്, മലയാളത്തിലും പാടി, കന്നഡയിലും പാടി, ഓൾ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജും പാടി. പിന്നെ ഹിന്ദിയിലും ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അത് ഇറ്റ് ടു റിലീസ്, ഇറ്റ്സ് ഫോർ എ മൂവി കോൾഡ് കാമസൂത്ര 3D. സോ അതുവരെയും റിലീസായിട്ടില്ല. ഒരുപാട് സിനിമകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 60-70 കൂടുതൽ സിനിമ പാടിയിട്ടുണ്ട്, എല്ലാ ലാംഗ്വേജും കൂടെ കൂട്ടി. ഒരു മ്യൂസിഷ്യൻ ആയി തീരണം എന്ന് ഉറപ്പിച്ചത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. അന്ന് കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്, കുറേ സെറ്റ് ഓഫ് മ്യൂസിഷ്യൻസ്, അവരിപ്പോഴും ദൈവഭാഗ്യം കൊണ്ട് അവരെല്ലാവരും ഇപ്പോഴും മ്യൂസിക്കിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. പലരും പല വഴി തേടിപ്പോവും. ഒരു സ്കൂളൊക്കെ കഴിയുമ്പോഴത്തേക്കും പലരും അവരുടെ ഒരു അതിജീവനത്തിന് വേണ്ടിയിട്ട് പല വഴി തേടിപ്പോവും. പക്ഷെ സ്റ്റിൽ അവരുടെ കൂടെയുള്ള ഒരു സഹവാസമാണ് എന്നിലെ ഒരു ഞാനൊരു മ്യൂസിഷ്യനായി തീരണം എന്നൊരു തീരുമാനം എന്നെ കൊണ്ട് എടുപ്പിച്ചത്. അപ്പോൾ സ്കൂൾ ബാൻഡ് ഉണ്ടായിരുന്നു. ഞാനൊരു സ്കൂളിലെ ബാൻഡ്, അതായത് എനിക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു. ഞങ്ങളൊരുപാട് ഫ്രണ്ട്സ് ചേർന്നിട്ടുള്ളൊരു ബാൻഡായിരുന്നു. അതിനുശേഷം ആശ്രം എന്ന് പറഞ്ഞൊരു ഇൻഡോ ഓസ്ട്രിയൻ ബാൻഡിൽ, ഒരു ഓറിയൻ്റൽ റോക്ക് ബാൻഡിൽ വർക്ക് ചെയ്തു ഒരു 1-2 വർഷം. ഇപ്പോഴും ആ പ്രോജക്റ്റ് ഓണാണ്. അവരുടെ ലൈവ് കോൺസെർട്ടിൽ യൂറോപ്പിലൊക്കെ പെർഫോം ചെയ്തു. അതൊരു ഇൻഡോ, ഒരു 3 മ്യൂസിഷ്യൻസ് ഇന്ത്യ എന്നും ബാക്കി മ്യൂസിഷ്യൻസ് ഓസ്ട്രിയ എന്നുമാണ്. അങ്ങനെ ആശ്രമിൻ്റെ ഭാഗമായിരുന്നു കുറേ നാൾ. അതിനുശേഷമാണ് ഇപ്പോഴത്തെ ഒരു പുതിയൊരു ലൈനപ്പ് മസാല കോഫി എന്ന് പറയുന്ന ബാൻഡിലിപ്പോൾ വർക്ക് ചെയ്ത് വരുന്നു. വരുൺ സുനിലാണ് അതിന് ഒരു നേതൃത്വം കൊടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. വരുൺ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു നമ്മളൊരു കപ്പാ TV മ്യൂസിക് മോജിക്ക് വേണ്ടി പെർഫോം ചെയ്യണം, അങ്ങനെ അങ്ങനെയാണ് ആ ബാൻഡ് ശരിക്കും ഉണ്ടാകുന്നത്. അല്ലാണ്ട് അതിന് മുന്നേ ഞങ്ങൾ പെർഫോം ചെയ്തിട്ടൊന്നുമില്ല. ഞങ്ങളെല്ലാവരും കൂടി പല പല ഭാഗത്തു നിന്നുള്ള ആർട്ടിസ്റ്റ് വന്നിട്ട് അങ്ങനെ ഒരു ജാം സെഷനിൽ കൂടി ഒരു ബാൻഡ് ഉണ്ടായിത്തീരുന്നു. പക്ഷേ ദാറ്റ് ഇസ് ഡൂയിങ് ഗുഡ്. ഇപ്പോൾ ബാൻഡ് മ്യൂസിക് എന്ന് പറയുന്നത് എന്താണ്, ബാൻഡ് മ്യൂസിക്കാണ് ഇപ്പോൾ ലോകം മൊത്തം, ലോകം നമ്മുടെ എക്സെപ്റ്റ് കേരള എടുത്ത പാട്ട് വിട്ട് കഴിഞ്ഞാൽ ബാൻഡ് മ്യൂസിക്കാണ് ലോകം മൊത്തം കീഴടക്കൊണ്ടിരിക്കുന്നത്. ലെജൻഡറി ബാൻഡ്സ് എല്ലാവരും, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും ബാൻഡ് മ്യൂസിക് കേൾക്കുന്നവരാണ്. എല്ലാവരും ഡ്രീം തിയേറ്റർ ആവട്ടെ, എല്ലാവരും സ്കോപ്പ് എഞ്ചിനീയർ ആരായിക്കോട്ടെ, എല്ലാവരും ബാൻഡ് മ്യൂസിക് ഒരുപാട് കേൾക്കുന്നവരാണ്. പക്ഷേ കേരളത്തിലൊരു മാറ്റം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണ്. കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ ഒരുപാട് ബാൻഡ് മ്യൂസിക് വരുന്നു, ഒരുപാട് ബാൻഡ്സ് പെർഫോം ചെയ്യുന്നു, നല്ല നല്ല ബാൻഡ്സ് വരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ മോശപ്പെട്ടതുണ്ട്. അല്ല, എന്തുണ്ടായാലും ചീത്തയും നല്ലതും ഉണ്ടാവും. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ്. അത് ഇനി ഇങ്ങനെ ഇങ്ങനെ അത് തഴച്ച് വളരട്ടെ എന്നാണ് ഒരു പ്രാർത്ഥന. നമ്മുടെ ഇപ്പോൾ ഫിലിം മ്യൂസിക് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ പല ബാൻഡ്സും ഫിലിമിനെ സ്കോർ ചെയ്യുന്നുണ്ട്, മ്യൂസിക് സ്കോർ ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ നല്ലൊരു മാറ്റമാണ്, നല്ലതാണ്, വളരെ നല്ലതാണ്. നമ്മുടെ ഒരു എന്താണ്, സ്വന്തം മ്യൂസിക് ഉണ്ടാക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു ബാൻഡെന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ അനുഭവങ്ങൾ, അവരുടെ ജീവിതം, അവരുടെ കഷ്ടപ്പാട്, അവരുടെ സന്തോഷം, അതിൽ നിന്നൊക്കെയാണ് അവരുടെ പാട്ടുകൾ ഉണ്ടാകുന്നത്.
അവരുടെ പുതിയ പുതിയ ക്രിയേഷൻസിനെ അവർ ഉണ്ടാക്കാനുള്ളൊരു പ്രേരണ എന്ന് പറയുന്നത് അവരുടെ അനുഭവങ്ങളാണ്. സോ അങ്ങനെയുള്ളൊരു മ്യൂസിക് വരട്ടെ, നല്ല അത് ഇനിയും തഴച്ച് വളരട്ടെ.